പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കടലമാവോടുള്ള സ്നാക്കാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പം വളരെ ഈസിയാണ് തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും വീട്ടിൽ കടലപ്പൊടി ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം, വീട്ടിലേക്ക് പോകാം. ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ കപ്പോളം കടലപ്പൊടിയാണ്. അതിലേക്ക് ഒരു ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 2 ടീസ്പൂണോളം സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് കൂടിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം മാത്രം ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലത് ഇതുപോലെ അരിഞ്ഞതും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് ഇളക്കരുത്, ഇത് കുറേശ്ശെ ഒഴിച്ച് വേണം. എന്നിട്ട് നമുക്കിത് എണ്ണയിലേക്ക് കൈകൊണ്ട് തന്നെ എടുത്ത് ഉരുട്ടി ഇടാനുള്ള പരിവൃത്തി വേണം ഇത് യോജിപ്പിച്ചെടുക്കാൻ. അപ്പോൾ അതേ ഈ ഒരു പരിവൊക്കെ ആകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്കിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ എണ്ണ എടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിലായാലും വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല, ഞാനിവിടെ എടുത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നമുക്കിത് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള പരിവാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം നന്നായിട്ട് ഇത് വറുത്തെടുക്കാൻ വേണ്ടി. ഒരുപാട് നമ്മൾ തീ കൂട്ടിയിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ കരിഞ്ഞു പോകും, പാകമൊന്നും ഇതിൻ്റെ ഉൾഭാഗമൊന്നും നന്നായിട്ട് വെന്ത് വരില്ല. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, ഒരു ബ്രൗൺ കളർ ആവുന്ന അനുസരിച്ച് വേണം നമ്മൾ നന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി. ഇതിപ്പം ഏകദേശം നന്നായിട്ട് കളറൊക്കെ ആയിട്ടുണ്ട്, അകമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ തന്നെ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിടുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് ഇതങ്ങ് പുറമെല്ലാം നന്നായിട്ട് കരിഞ്ഞു പോകും, പിന്നെ ഉൾഭാഗം വേവില്ല. അതുകൊണ്ടാണ് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതിങ്ങനെ വറുത്തെടുക്കാൻ എന്ന് പറയാൻ. ഇപ്പം ഏകദേശം പരുവായിട്ടുണ്ട്, ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ബാക്കിയിരിക്കുന്ന മാവ് കൊണ്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം.
അപ്പോൾ കടലമ കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ കൂടെ തന്നെ സൈഡായിട്ട് ടൊമാറ്റോ സോസ് കൂടെ ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.